ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ടാന്ന് വെച്ചാൽ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയേക്കണത് നമ്മളൊരു കൊള്ളി വെച്ചിട്ട് ഒരു വടയാണ്. കൊള്ളി എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല, കാരണം പലയിടത്തും പല പേരുകളാണ് കൊള്ളിക്ക്. നമ്മുടെ നാട്ടിലെ കൊള്ളി എന്ന് പറയുന്നു പലയിടത്തും കപ്പ, മരച്ചീനി അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ തൃശ്ശൂർ ആയതുകൊണ്ട് കൊള്ളി എന്നാണ് പറയാട്ടാ. അപ്പൊ നമ്മുടെ കൊള്ളി വെച്ചിട്ടുള്ള ഇത് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് 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 കാര്യങ്ങൾ നമ്മുടെ കൊള്ളിയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, ചെറിയ കാര്യങ്ങളാട്ടാ. നമ്മുടെ കൊള്ളിയുടെ ഉത്ഭവം എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കയിലാണ് ഈ കൊള്ളിയുടെ ഉത്ഭവം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൊള്ളിയിൽ പല ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ കാൽഷ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ ഫൈബർ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ കൊള്ളിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നാ പറയാനേട്ടാ. പിന്നെ നമ്മുടെ ഷുഗർ പേഷ്യൻസ് ഇല്ലേ, ഷുഗർ പേഷ്യൻസ് അവർക്കൊക്കെ ഈ കൊള്ളി കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരു ഷുഗർ കൂടുക അങ്ങനെ ഒരു ചിന്താഗതി നമ്മൾക്ക് നമുക്ക് മാത്രമല്ല പൊതുവെ എല്ലാവർക്കും ഉള്ളത് ഷുഗർ പേഷ്യൻസിനെ കൊള്ളി കഴിക്കുമ്പോൾ ഷുഗർ കൂടുന്നു എന്നാണ് പറയണത്. പക്ഷെ അങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണയാണ് എല്ലാവർക്കും കൂട്ടാം. നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലെ കുറെ യൂണിവേഴ്സിറ്റീസിലെ സ്റ്റഡി നടത്തിയപ്പോൾ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഈ ഷുഗർ പേഷ്യൻസ് ഇത് കഴിച്ചു എന്ന് വെച്ചിട്ട് അവർക്കൊരു ഷുഗർ കൂടണമെന്നില്ല, പകരം ഇവർക്ക് ഇത് കഴിക്കുമ്പോൾ നല്ല നല്ല ഫൈബേഴ്സ് കുറെ ഫൈബർ കിട്ടുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് മൂലം അവരുടെ ഈ ഷുഗർ വേറൊരു രീതിക്കും കൂടുന്നില്ല എന്ന് പറയുന്നത്. സാധാരണ നമ്മള് ഇപ്പൊ അരി ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് കൂടുന്നത് എന്നാണ് അവർ സ്റ്റഡി ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയ്ക്ക് പോണതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ഞങ്ങളുമായിട്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നമ്മുടെ കൊള്ളിയോടെ ഉണ്ടാക്കാൻ പോവാം. അപ്പൊ നമുക്ക് അതിലേക്ക് ആദ്യം വേണ്ടത് 1 കിലോ കൊള്ളിയാണ്. അതെ, നമ്മൾ കൊള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ലത്. പിന്നെ അതിലേക്ക് 2 സവാള, പിന്നെ ഒരു 2 കറിവേപ്പില, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അങ്ങനെ ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ നമുക്ക് അരിപ്പൊടി വേണം, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ കപ്പ വടയിലേക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ പോണ എന്നുള്ളത് നമുക്ക് കാണിക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ കൊള്ളിയുടെ തൊലി കളഞ്ഞിട്ട് നമുക്ക് അതൊന്ന് പുഴുങ്ങിയെടുക്കണം. നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ആദ്യം നമുക്ക് അതിലേക്ക് പോവാം. നമുക്ക് ഇതിന്റെ തൊലി ആദ്യം കളയാട്ടാം. എന്നിട്ടാണ് നമുക്ക് ഇത് നന്നായി കഴുകിയെടുത്തിട്ട് നമ്മുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക്. അപ്പൊ അവിടെ ഇന്ന് കപ്പ വെട്ടട്ടെ. അപ്പൊ നമുക്ക് സബോള വെച്ചിട്ടുള്ള ആവശ്യമുള്ള സാധനം നമുക്ക് അരിയാട്ടാ. നമ്മുടെ ഇത് കൊള്ളി കഴുകി നന്നായി വൃത്തിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ വെള്ളത്തിൽ നിന്ന് വാർന്നിട്ട് ചൂടായിക്കൊണ്ടിരിക്കണ വെള്ളത്തിലേക്ക് പതുക്കെ ഇട്ടൊടുക്കുക. അല്ലെങ്കിൽ പതുക്കെ ഇട്ടില്ലെങ്കിൽ നമ്മൾ മേട്ടിരിക്കാവും കേട്ടോ. അപ്പൊ ഇതില് എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വേവിക്കുക. അതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടോ. ഇത് നന്നായി ഉടച്ചെടുക്കൊക്കെ വേണം. ഇത് നന്നായി ആദ്യം ഒന്ന് വേവട്ടെ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, അതിനുശേഷം കുറച്ച് ഉപ്പും ചേർക്കാം. നമുക്ക് ഇതിലേക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഉപ്പ് നമുക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് നന്നായി മൂടി വെച്ച് വേവിക്കാവുന്നതാണ് കേട്ടോ. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം, നന്നായി വെന്തതിന് ശേഷം നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. നമുക്കിത് വേവായോ നോക്കാട്ടോ. ഇല്ല, ആയിട്ടില്ല. വെളുത്തിരി തിളപ്പിക്കാൻ പറ്റില്ല. അപ്പോ നമ്മള് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞു വെച്ച സബോളയും ഇഞ്ചിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, അതൊക്കെ ചെറുതാക്കിയിട്ട് നല്ല നൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്കത് അരിയാൻ പോവാം. അപ്പൊ നമ്മള് നമ്മുടെ കൊള്ളി നേരത്തെ വേവിച്ചത് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു പാത്രത്തിനോട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായി അത് ഉടയ്ക്കണം. നന്നായി വേവിച്ചെങ്കിൽ നന്നായി ഉടയും. അപ്പൊ നമ്മൾ നന്നായി ഇത് ഉടക്കുകയാണ്. നമ്മൾ എന്ത് വെച്ചിട്ടും വേണമെങ്കിൽ ഉടക്കാട്ടോ. ഞങ്ങളിപ്പോ ഇതൊരു കൈ വെച്ചിട്ട് തന്നെ
പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ അരിപ്പൊടിയാണ്. ഒരു 250 ഗ്രാം അരിപ്പൊടിയാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വട ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണത്. 1 കിലോ കൊള്ളിക്കാണ് കേട്ടോ. 1 കിലോ കൊള്ളിക്ക് നമുക്ക് അതുപോലെ എന്തൊക്കെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. 2 സവാള, നമ്മുടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് ആവശ്യം ഇപ്പൊ എരി ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. അതുപോലെ കറിവേപ്പില നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു തണ്ടോ അല്ലെങ്കിൽ 2 തണ്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഇത് നന്നായി ഇനി നമ്മൾ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ കൊള്ളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല അതൊക്കെ കൂടിയിട്ട് ഒന്ന് ഇടാം. നമ്മള് അല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് ശേഷമാണ് നമുക്ക് അരിപ്പൊടിയൊക്കെ ഇടേണ്ടത്. ആദ്യം നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. നമ്മളിപ്പോ കൈ ഉപയോഗിക്കാത്തത് കൊള്ളിക്ക് കുറച്ച് ചൂടുണ്ട്, നമ്മൾ വേവിച്ചിറക്കിയല്ലോ. നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ച ഉടനെ തന്നെ ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോ നിങ്ങൾക്ക് കാണിക്കാം എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അപ്പൊ തന്നെ ഇത് കയ്യിൽ വെച്ചിട്ട് ആക്കിയത് കേട്ടോ. ഇപ്പൊ നമ്മള് ചൂട് ഏകദേശം കുറവുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ കൈ കൊണ്ട് ചെയ്യുന്നത്. കൈ കൊണ്ട് നന്നായി ഇതൊന്ന് അല്ലാടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഇപ്പൊ നിങ്ങള് വീട്ടില് നിങ്ങൾ ചെയ്യുമ്പോ ഇത് കുറച്ചു നേരം ചൂടാറിയതിന് ശേഷമൊക്കെ ചെയ്താൽ മതി, അപ്പൊ കുഴപ്പമുണ്ടാവില്ല, കൈയൊന്നും കൊള്ളില്ല. ഇപ്പൊ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണത് അരിപ്പൊടി ഇടാനാണ് കേട്ടോ. അരിപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നാലാണ് അല്ലെങ്കിൽ നമുക്കിത് എന്താ പറയാ കട്ടിയായിട്ടിരിക്കും. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം ഇതിലേക്കുണ്ട് കേട്ടോ. നമ്മൾ 250 ഗ്രാം ആണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് അത് മൊത്തം ഇടുക കേട്ടോ. ഇനി നന്നായി ഈ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പൊ നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് വെള്ളം മതിയാവും, ഒന്ന് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇത് ഒട്ടിയ പോലെയാവും. അപ്പൊ നമുക്കിത് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഈ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മളിത് ഓരോന്നോരോന്നായിട്ട് കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊട്ടും. അപ്പൊ നമ്മള് കണ്ടോ 2 എണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോ ഇനി അത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇനി പരത്തുക. കയ്യിൽ വെച്ചിട്ട് തന്നെ വെള്ളം നമ്മുടെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലൊട്ടില്ല. അപ്പൊ നമ്മള് ഇതിനെ ഒരു തോള ഇട്ടിട്ട് ഇനി നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കയ്യിലൊട്ടാതെ കിട്ടുന്നാണ്ടില്ലേ, നമ്മള് വെള്ളം നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യില് ഒട്ടില്ല കേട്ടാ. അപ്പോ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലൊരു 4 എണ്ണം ഇടാനുള്ള സ്ഥലമുള്ളു, അപ്പൊ നമുക്ക് 4 എണ്ണം വെച്ചിട്ട് ആക്കാം. ബ്രൗൺ കളറായിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് മറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒരു സൈഡ് മാത്രം കരിഞ്ഞു പോണ ഒരു അവസ്ഥയിലാവും. അപ്പൊ നമ്മള് നമ്മുടെ വട, കൊള്ളിവട റെഡി ആയിട്ടുണ്ട്. നമ്മളത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സവോള, അതുപോലെ മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു ചെറിയ
സാധിക്കണം തൊട്ടുകൂട്ടാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു സ്നാക്സ് വീട്ടിലുണ്ടാക്കി നോക്കുക. വീട്ടിലുണ്ടാക്കിയ ശേഷം അതിന്റെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ.